സുഹൃത്തുക്കളെ, കുറച്ചും കൂടി നടന്ന് ഈ ഒരു ഹിമാലയത്തിന് മുകളിൽ എത്തുമ്പോൾ എന്തിൻ്റെ കൊമ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഭാരമുണ്ട് കേട്ടോ, 2 കിലോ ഭാരമുണ്ട് ഇതിന്. നോക്കിയാൽ വിശ്രമിക്കാൻ വേണ്ടിയാണ്. 59 കിലോമീറ്ററോളം ഇനി ഗ്രാമങ്ങളിൽ വരില്ല. വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടുന്ന കിബറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്ന സ്ഥലം അത്ര ചെറുതല്ല, ഒരു മലൻ ചെരുവിലാണ് നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3610 മീറ്ററിലാണ് നിൽക്കുന്നത്. തൊട്ട് സൈഡിലൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് ഷില ലുങ്പ എന്ന് പറഞ്ഞ ചെറിയൊരു നദിയാണ്. സ്പിറ്റി നദിയുടെ ട്രിബ്യൂട്ടറിയാണ് ഈ കാണുന്ന ഈ ഒരു ചെറിയ നദി കേട്ടോ. കാണുമ്പോൾ ചെറുതാണെങ്കിലും ആളത്ര ചെറുതല്ല, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത് കുറച്ച് സാഹസികം ചെയ്തിട്ടാണ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത്. ഓ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 5500 മീറ്ററിൽ നിന്നും കണ്ടോ ഈ ഒരു നദി ഉത്ഭവിച്ച് വരുന്നത്. ഈ നദിയുടെ യാത്രയിൽ തന്നെ മറ്റൊരു ചോച്ചോ ലുംപ എന്ന് പറഞ്ഞ ചെറിയൊരു നദി ഈ നദിയുമായി സംഗമിക്കുന്നുണ്ട്. അങ്ങനെ ഈ നദി ഒഴുകി ഒഴുകി സ്പിറ്റി നദിയിൽ ചേരുന്നു കേട്ടോ. അങ്ങ് ദൂരെയാണ് സ്പിറ്റി നദിയുടെ സംഗമം വരുന്നത്. ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടോ? ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. കൂടെ നിൽക്കുക, ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളൊക്കെ എത്തിക്കുന്നത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം സഞ്ചാരികൾ വന്നാൽ ആദ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നദികൾ എല്ലാവരും നോക്കുമ്പം ആ പ്രധാനപ്പെട്ട നദികളിൽ കൂടിച്ചേരുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ആരും മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് ശിലാലുംപ കേട്ടോ. ഫേമസ് ആണ് ഈ നദി, മഞ്ഞുരുകിയിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തണുപ്പെന്ന് പറയുന്നത് +5 ഡിഗ്രിയാണ്. ഓക്കെ, അത് ഇവര് ആലു പൊറോട്ട എന്നാണ് പറഞ്ഞത്, അതിന്റെ വേറെ ഡിഫറെന്റ് ആണ്. അന്തർക്കായേ അല്ലു ആലു. ഓക്കെ, ആലു മസാല. ഓക്കെ, ഇത് കണ്ടു, ഇവർ ഓയിലിൽ പൊരിച്ചെടുക്കുവാണ്. ഈ കോൺസാ ഗാവേ രംഗ്രിക്ക്, ലാഹോൾ സ്പിറ്റിയിലെ രംഗ്രിക്ക് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്തിയിരിക്കുവാണ്. ഞാനിപ്പോൾ നടന്ന ദൂരം 5 കിലോമീറ്റർ ആണ്. ഇത് കണ്ടോ, ഇതാണ് രംഗ്രിക്ക് എന്ന് പറഞ്ഞ ഗ്രാമം. ഓ, എന്തൊരു വിദൂര പ്രദേശം കേട്ടോ. ഈ ഭൂമി തന്നൊരു വിദൂരമായതുപോലെയാണ് തോന്നുന്നത്. വെയിലുണ്ടെങ്കിൽ നമുക്ക് തണുത്ത കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. കാണാനുണ്ടോ ചോദിച്ചാൽ എനിക്കത്ര കാണാനുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലമല്ല. സഞ്ചാരികൾ പോകുമ്പോൾ അത്യാവശ്യം താമസിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ വില്ലേജ്. സ്കൂളേ, കമൻസ്, ഹയർ സെക്കൻഡറി, ആ സ്പിറ്റി മുൻസില്ലിങ് രംഗ്രിക്ക്. ഓക്കെ, സ്പിറ്റി ചിൽഡ്രൻ ഹോം സ്കൂൾ. ആ അച്ഛാ, ഗവൺമെൻറ് സ്കൂളേ, ഗവൺമെൻറ് സ്കൂളേ. അച്ഛാ ദീദിക്ക, ഞാൻ ഡോൾമ ബുദ്ധിസ്റ്റ്. അച്ഛാ അച്ഛാ, ഓക്കെ. ഇവരായിക്കഴിഞ്ഞു, ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത്? ഇവിടെ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഗർക്ക് ഇതറേ കുളുമേ, ഇതർ ഓ ഇതർ കാം കർത്തേ. അച്ഛാ, വിന്റർ ടൈം ആപ് കുളു ജാനേ ജാദാ ബർഫ് ഇതർ അഭി ആപ് കാം ഇതരിയേ ചാർ മഹീനെ ബാദ് കുളു ജാനേ. ഓ, ബഹുത് റിസ്കി ലൈഫ് ഹൈ, മുസ്കിൽ ഹൈ കാം. ടീക്കേ, പാവ അമ്മ അല്ലേ. അതായത് 59 കിലോമീറ്ററോളം ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഒറ്റപ്പെട്ട സ്ഥലമാണ്. കാറ്റാണെങ്കിൽ ഇവിടെ അതിശക്തി കാണി വീശുന്നത്. എത്ര പവറിലാണെന്ന് അറിയോ? കാരണം 3600 മീറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. മുകളിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വലിയ വലിയ ഗ്ലേസറും കാര്യങ്ങളൊക്കെ. അതായത് ഇവിടെ 59 കിലോമീറ്റർ ഒറ്റപ്പെട്ട ഏരിയ ആയതുകൊണ്ട് നടന്നു പോയ അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തേണ്ടി വരും. അപ്പോൾ 5 മണിയാകുമ്പോൾ ഇതിലൂടെ HRTC പാസ് ചെയ്ത് പോകും. അതായത് ഗ്രാമത്തിലെ ആൾക്കാരെയും കൊണ്ടുപോകുന്ന സവാരി ഉണ്ട് കേട്ടോ. അവർക്ക് പോകുന്ന ബസ് HRTC പോകുമ്പം അതിൽ കയറേണ്ട പരിപാടിയിലാണ്. കാരണം 59 കിലോമീറ്റർ ഒരിക്കലും നടന്നെത്തില്ല. ലാസ്റ്റ് കാണുന്ന ഗ്രാമം ഇതാണ്. അത് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഗ്രാമം കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പെട്ട ഭൂമിയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി
മഞ്ഞ് നോക്കിയേ, എത്ര മനോഹരമാണല്ലോ നമ്മൾ ഭൂമി എന്ന് പറയുന്നത്. അതായത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടെയുണ്ട് സ്പിറ്റി എന്ന് പറയുന്നത്. അത്രയും പൊല്യൂഷൻ കുറഞ്ഞൊരു ഭൂമിയാണ് കേട്ടോ, അത്രയും പോപ്പുലറാണ് ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി എന്ന് പറയുന്നത്. മഞ്ഞ് കാലം വന്നാൽ 7 മാസത്തോളം -35 മഞ്ഞ് ഭൂമിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഓരോ ഇന്ത്യയിലെ നാനാഭാഗങ്ങളിൽ ചൂടും മഴയുള്ള സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ നോർമൽ 4 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് സമയം നിൽക്കും, ഇവിടെ നിന്നിട്ട് ഞാൻ നേരെ പോകും കേട്ടോ, അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. ഒരു 2-3 മണിക്കൂറോളം ഞാൻ ഇവിടെ കിടന്നുറങ്ങും. ഉറങ്ങാൻ വേണ്ടിയാണ് ക്യാമ്പ് ചെയ്തത്, കാരണം അത്രയും ടയർഡാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൂടി, അടുത്ത ഭാഗം കൂടി ഞാനിവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 1.5 മണിക്കൂറോളം ടെൻറ്റിൽ കിടന്നുറങ്ങി ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ബസ് വന്നു. ഇതാണ് HRTC, തിരക്കൊഴിഞ്ഞൊരു ബസ്സാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ബാക്കിലേക്ക് പോയപ്പോൾ കണ്ടക്ടർ പിടിച്ച് എന്നെ മുമ്പിൽ കൊണ്ടിരുത്തി. ഇത് കണ്ടോ, കണ്ടക്ടറാണ് എന്നെ നോക്കി ചിരിക്കുന്നത്. എന്ത് സ്നേഹമുള്ള ജനങ്ങളാണ് നോക്കിയത്, ഒരു തിരക്കൊഴിഞ്ഞൊരു ബസ്സാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ സാധനമൊക്കെ എടുത്ത് ബാക്കിൽ വെച്ച് എന്നോട് പറഞ്ഞു, നീ മുന്നിലിരുന്നു, നീ ക്യാമറയിൽ വീഡിയോസൊക്കെ എടുക്കേണ്ടതല്ലേ, അപ്പോൾ നിനക്കത് ഉപകാരപ്പെടട്ടെ. എത്ര സന്തോഷകരമായ സ്ഥലവും ജനങ്ങളും, വളരെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഹിമാചൽ പ്രദേശിലെ ജനങ്ങളോട്. ഇതാണ് റോഡ് കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിലും ഇതിലൂടെയുള്ള യാത്ര എന്നും മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഗ്രാമവാസികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സവാരിയാണ് ഈ ഒരു ബസ് HRTC, കാരണം ഈ റൂട്ടിലൊക്കെ സ്വന്തം വാഹനങ്ങളിലാണ് ജനങ്ങൾ പൊതുവെ വരിക. കാസയിൽ നിന്നും ലോസറിലേക്ക് പോകുന്ന ഗവൺമെൻറ് ബസ്സാണ് നിങ്ങളെ കാണുന്നത്. അതായത് ഗ്രാമവാസികൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു ബസ്. അതിൽ എന്നെ പോലെയുള്ള സഞ്ചാരികൾ വന്നാലാണ് ഇങ്ങനെ കയറിയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. ഏകദേശം കാസയിൽ നിന്നും 4 മണിക്ക് തുടങ്ങി 7 മണിക്കാണ് ലോസറിൽ ഈ ഒരു വാഹനം എത്തുക. അതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണിയാകുമ്പോൾ കാസയിലേക്കും എത്തും. അതിൽ ഗ്രാമവാസികൾക്ക് മാത്രം ഒരു ദിവസം ഒരു ബസ്. അതിൻ്റെ മെയിൻ കാരണം ഇവിടെ സഞ്ചാരികൾ വരുന്നത് വാഹനങ്ങളിൽ, സ്വന്തം വാഹനങ്ങളിലായതുകൊണ്ടാണ് ബസ് ഗ്രാമവാസികൾക്കായി ഒരു ദിവസം ഓടുന്നത്. എന്തായാലും ഇതിലൂടെയുള്ള യാത്ര അത്രയും മനോഹരമാണ്, സന്തോഷകരമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ധാരാളം പശുക്കൾ റോഡിലൂടെ പോകുന്നു. റോഡെന്ന് പറഞ്ഞാൽ മല ഇടിച്ചിട്ടുണ്ടാക്കിയ റോഡുകളാണ്, ടാർ ചെയ്തിട്ടില്ല, കാരണം ലാൻഡ്സ്ലൈഡ് അധികവും വരുന്നൊരു സ്ഥലമാണ്. അതിനിടയിൽ യാക്ക് കൂടിയുണ്ട്, ആ തടിച്ചത് കാണുന്നത് യാക്കാണ്. വളരെ സന്തോഷം തോന്നി, അതുപോലെ ദുഃഖവും. ഇത്രയും പശുക്കൾക്ക് എവിടെ നിന്നാണ് പുല്ല് കിട്ടുക, അതിനു വേണ്ടി രാവിലെ ഇവർ ഇറങ്ങും പുല്ലുള്ള സ്ഥലത്തേക്ക്, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകും. സങ്കടകരവും സന്തോഷവും എല്ലാം ഉള്ള സ്ഥലം. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ലാഹുൽ സ്പിറ്റി ഡിസ്ട്രിക്റ്റിലുള്ള ലോസർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് കേട്ടോ. ഒരു വലിയ ഗ്രാമം തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നല്ല അൾട്ടിറ്റ്യൂഡാണ്, സംസാരിക്കുമ്പോൾ കിതപ്പിൻ്റെ ഇഷ്യൂ എനിക്ക് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. 4900 മീറ്ററിലാണ് കേട്ടോ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രത്താൾ ട്രക്കിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരണം, പക്ഷെ ഇപ്പം ക്ലോസ് ആണെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഇൻ്റർനെറ്റ് 5G ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഗ്രാമത്തിലെ വീടാണ് ഇതൊക്കെ കണ്ടോ, ഗ്രാമത്തിലെ വീടുണ്ട്, കൂടാതെ തന്നെ മൊത്തം ഹോട്ടൽസാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നൊരു ഹോം സ്റ്റേയിലാണ്, ഹോം സ്റ്റേ നമുക്ക് വെർത്താണ്, അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് ഭയങ്കര പൈസ കേട്ടോ. എന്താ വിചാരിച്ചാൽ പഞ്ചാബ്, ഹരിയാന, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത് സ്വന്തം കാറിൽ നിന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് 5000 രൂപ 10000 രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറക്റ്റ് കൊടുക്കും. അങ്ങനെ ശീലമായി കേട്ടോ പൈസ കൊടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ എന്നെ പോലെ നടന്നു വരുന്നവർക്കൊക്കെ ഒരു സ്റ്റേക്ക് വേണ്ടി നല്ല പ്രശ്നം വരും കേട്ടോ. ഇന്നലെ രാത്രി 8 മണി 9 മണി വരെ ഞാനിങ്ങനെ സ്റ്റേക്ക് വേണ്ടി അലഞ്ഞിവിടെ വന്നിട്ട് വാഗത്തിന് എന്തോ ഒരു റൂം കിട്ടി ഇവിടെ. ഓ, ഇതാണ് ലോസർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഈ ഗ്രാമം ഇഷ്ടപ്പെട്ടോ, പ്രകൃതി ഭംഗി, ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെയാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ എന്താണ് ഇവിടെ, എയർടെലും കിട്ടുന്നുണ്ട്, ജിയോയും കിട്ടുന്നുണ്ട്, 5G വെച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഹിമാലയസ് തന്നെയാണ് ഞാനുള്ളത്, വലിയ ഹിമാലയസ് ആണ്. ഇതിലൂടെ വേണം മണാലി പോകാൻ വേണ്ടി, ഈ റൂട്ട് കണ്ടോ, ഇതിലൂടെ വേണം മണാലി. ഏറ്റവും ലാസ്റ്റ് ഹിമാചൽ പ്രദേശിൽ ഓപ്പൺ ആകുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് നിങ്ങളീ കാണുന്നത്. ഏറ്റവും ലാസ്റ്റ് വേറെ ഏറ്റവും ലാസ്റ്റ്. ഈ ഒരു ഗ്രാമം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഏകദേശം 5 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊരു മാസം വരെ ഇവിടെ മൊത്തം മഞ്ഞായിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാൽ ജനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്, അതുവരെ മൊത്തം മഞ്ഞാണ് കേട്ടോ. എല്ലാ വാഹനങ്ങളും കടത്തി വിടുന്നില്ല. അപ്പോൾ മുന്നോട്ടുള്ള യാത്ര കൂടി ഞാൻ എന്തായാലും ഉൾപ്പെടുത്താൻ നോക്കാം. ഗ്രാമത്തിൽ നിന്ന് ഞാൻ കുറച്ച് ബസ്സാണ് തൊട്ട് സൈഡിലൊക്കെ ഉണ്ടോ, യാക്കിൻ്റെ വീടുണ്ട് ഞാൻ കാണിച്ചത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് 4800 മീറ്ററിലാണ്. ഇവിടെ നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അപ്പായാൽ തന്നെ അവിടുത്തെ എലവലൂഷൻ കൂടും കേട്ടോ, ആൾട്ടിറ്റ്യൂഡ് മാറും.
ഇപ്പം 4,500 മീറ്റർ എന്ന് പറയുമ്പോൾ 13,000 മുകളിലോട്ട് പോയി കേട്ടോ ഫീറ്റ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചത് സ്ഥലം കിതക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അത് ഇതുണ്ടോ, ഇത് യാക്കിൻ്റെ ബ്രീഡാണ്. ഗ്രാമം ഇവിടുന്ന് 1 കിലോമീറ്റർ താഴെയാണ് അവരെ കൊണ്ട് കെട്ടുന്ന കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയ ഒരു ഇനമാണ് കേട്ടോ ഈ യാക്കിൻ്റെ ബ്രീഡ് എന്ന് പറയുന്നത്. ഹലോ, ഇത് നോർമൽ സൈസാണ്, വലിയ സൈസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മലമുകളിൽ കാണാൻ പറ്റും ധാരാളം എന്താണ് പശുക്കൾ പല തരത്തിലാണ് കേട്ടോ. കാപ്പി കളറ്, ബ്രൗൺ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ഈ ഒരു ഇനത്തിൽ തന്നെ. നമുക്ക് എന്തായാലും വെറുതെ മുകളിലോട്ട് നടക്കാം. കുത്തുക സൈഡിലൂടെ വഴിയൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇനം. ഹായ്, ഹൗ ആർ യു? ഭയങ്കര റോമാണ് കേട്ടോ, കാരണം വിൻ്ററിൽ -35 വരുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കേണ്ട സാധനം കേട്ടോ ഈ കാണുന്നത്. നടന്ന് കുറച്ച് മുന്നിലെത്തിയപ്പം ഒരു വലിയ ഗ്ലേസർ ഉണ്ടോ, ഒരു മഞ്ഞുപാളി അവിടെ താഴെ കിടക്കുന്നുണ്ടോ, അത് ഉരുകിയിട്ടാട്ടോ ഈ നദി വരുന്നത്. ഓ, അതായത് നദീൻ്റെ ഉത്ഭവമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഇതുണ്ടോ മഞ്ഞുരുകിയിട്ട് വെള്ളം വരുന്നുണ്ടോ. ഒമ്പോ, സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ. എൻ്റെ മുകളിലൊക്കെ ഉള്ളത് വലിയ ഗ്ലേസറാണ്, 5,000 മുകളിൽ മീറ്റർ ഉണ്ട് ഇപ്പം. അത് കണക്ക് കൂട്ടുന്ന അപ്ലിക്കേഷൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യാം. എൻ്റെ അമ്മ, ഓക്സിജൻ്റെ പ്രശ്നം നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോൾ നടന്നു പോകുന്നത് 5 ഘട്ടങ്ങൾ മുകളിലൂടെ ആണ്. ഇതിൻ്റെ താഴെ നദി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഒരു കാര്യത്തിലോ നോർമൽ 1 ഒക്കെയാണ് നിൽക്കുന്നത്. നോർമൽ 1 നൈറ്റ് ടൈം -4 വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഗൈഡിനെ വെച്ചിട്ട് ട്രക്കിംഗ് ഒക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഈ കാണുന്ന മലകളുണ്ടോ, അതിന് മുകളിൽ ധാരാളം ട്രക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ബഡ്ജറ്റ് യാത്രയാണ്. ഗൈഡിനൊക്കെ 10,000 രൂപ ഒരു ദിവസം കൊടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കേട്ടോ. അപകടമാണോ ചോദിച്ചാൽ അപകടം ഉണ്ട്, പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എനിക്കാവില്ല എന്താണ് ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള റിസ്ക്കൊക്കെ എടുത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഒന്നും വിചാരിക്കരുത്, യാത്രകൾ അത്ര ഇഷ്ടമാണ് എനിക്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. ചെറിയൊരു കാര്യമല്ലോ 5,000 മീറ്ററിന് മുകളിൽ നിൽക്കുമെന്ന് പറയുന്നതൊക്കെ. സുഹൃത്തുക്കളെ, കുറച്ചും കൂടി നടന്ന് ഈ ഒരു ഹിമാലയത്തിൻ്റെ മുകളിൽ എത്തുമ്പം എന്തിൻ്റെ കൊമ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഭാരമുണ്ട് കേട്ടോ, 2 കിലോയിലൊരു ഭാരമുണ്ട്. ഇതിന് നോക്കിയാൽ ഇതാ മസിലെടുക്ക. എൻ്റെ എന്ത് ഭാരം, എന്തിൻ്റെ കൊമ്പാണാവോ? എനിക്ക് തോന്നുന്നില്ല എന്താണ് കാട്ടുപോത്തോ കാട്ടുമാനായിട്ടുണ്ടാവോ. അതിനകത്ത് ആനിമൽസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഗൈഡ് വെച്ച് വരണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് അതിനു വേണ്ടിയുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ഥലങ്ങൾ തനിച്ച് വരുന്നത്. പക്ഷേ വളരെ ഹാപ്പിയാണ് ഈ ഹിമാലയസ് ഒക്കെ കാണാൻ കഴിഞ്ഞല്ലോ. 5,000 മീറ്ററിന് മുകളിൽ പോയി എന്നാലും എന്തൊക്കെ കൊമ്പായിരിക്കും അല്ലേ. നല്ലപോലെ എന്താ നടന്ന് വേർത്തത് കൊണ്ടാട്ടോ ഞാൻ കുപ്പ അയച്ചത്. എന്നാലും വളരെ ഹാപ്പിയാണ് സത്യം പറഞ്ഞ പ്രാന്ത കേട്ടോ. ഈ കൊമ്പ് നാട്ടിലേക്ക് എടുക്കാം, ടടടൻ. കൊമ്പ് കടത്തിയിൽ നമ്മളെ നാട്ടിൽ നിന്ന് പിടിക്കുമോ, പോലീസ് പിടിക്കുമോ? എന്തായാലും വീട് ഫുള്ള് കാണാം കേട്ടോ നിങ്ങൾ. എൻ്റെ റിയൽ യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മുകളിലോട്ട് കയറാൻ എനിക്ക് ആവത്തില്ല, കാരണം നല്ലതുപോലെ ഓക്സിജൻ്റെ പ്രശ്നം വരുന്നത്. എൻ്റെ അടുത്ത് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, തനിച്ചാണ്. ഇനി 7 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം. 5 കിലോമീറ്റർ കൂടി മേലോട്ട് പോയി കൊടുമുടി കീഴടത്തുന്നാളി ശരിയാവല്ലോ, വീണ് പോയാൽ പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ വെച്ച് എൻ്റെ ഈ ഒരു ട്രക്കിംഗ് അവസാനിച്ച് അടുത്ത ഗ്രാമത്തിൽ പോകുന്ന കാഴ്ചകളായിരിക്കും കേട്ടോ ഉൾപ്പെടുത്തുക. അതായത് ഗ്രാമവും എൻ്റെ റിയൽ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടോ നിങ്ങൾ കാണുന്നത്. ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളെ മലയാളത്തിലും ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട് കേരളത്തിൽ, നല്ലത് അറിയട്ടെ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇംഗ്ലീഷിലൊക്കെയാണ് ഇടുന്നെങ്കിൽ നല്ല റീച്ച് കിട്ടും. പക്ഷെ നമ്മളെ മാതൃഭാഷ എന്താ മലയാളമാണ്. ഹിന്ദിയൊക്കെ ഇടുവാണ് നല്ല കിട്ടും കേട്ടോ റീച്ചും കാര്യങ്ങളൊക്കെ. ചെറിയ കാര്യമല്ലല്ലോ. ഹൈ ഹൈ ഹാ ഹാ ഹെയറൊക്കെ ഉണ്ടോ കേട്ടോ, എനിക്ക് ഹെയറൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഗ്രാമത്തിൽ എത്തിയിട്ട് കാണാം. ഇനി 7 കിലോമീറ്റർ നടന്നു പോകണ്ടേ തായലൂടെ. ഏഴ് കിലോമീറ്റർ മലയിറങ്ങി വന്നപ്പം കണ്ട മറ്റൊരു ഗ്രാമമാണ് ചിയോങ് എന്നാണ് പറയുന്നത്. ചിയോങ് കണ്ടോ, CHIHONG എന്ത് പേരാണല്ലേ. ചിച്ചോങ് എന്നാണോ, ചിച്ചോങ് ആ അങ്ങനെ തന്നെ. ഇവിടുത്തെ ഗ്രാമം കണ്ടോ, 1,100 വർഷം പഴക്കമുള്ള ഗ്രാമമാണ്. ലോസർ ഗ്രാമത്തിൽ നിന്ന് 1 കിലോമീറ്റർ ബാക്കിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഗ്രാമം വരുന്നത്. പഴയ വീടുകളായിട്ടുള്ളൊരു ഗ്രാമമാണ്. ഓ, ധാരാളം സഞ്ചാരികളൊക്കെ ബൈക്കിൽ വരുന്നത്, ബൈക്ക് ഗ്രൂപ്പാണ് കേട്ടോ. സൈഡിലൂടെ നദി പോകുന്നുണ്ടോ. എന്തായാലും സ്ഥലമൊക്കെ അടിപൊളിയാ, ചെറിയ ഗ്രാമങ്ങൾ കേട്ടോ. പഴയ പഴയ വീടും കൃഷിയാണ് കേട്ടോ. കൂടുതൽ ഇവരുടെ വരുമാനം കൃഷിയും പിന്നെ
ഹോം സ്റ്റേയും. സഞ്ചാരികൾ വരുമ്പം താമസിക്കാനുള്ള ഹോം സ്റ്റേ നടത്തിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പൈസ കണ്ടെത്തുന്നത്. വിൻ്റർ ആകുമ്പോഴേക്ക് വിൻ്റർ ആയാൽ ഈ സ്ഥലങ്ങൾ മൊത്തം നമുക്കിങ്ങനെ കാണാൻ കഴിയില്ല, മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. ഇതിവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, നമുക്ക് ചോദിച്ച് നോക്കാം എത്രയാണ് പൈസ വരുന്നതെന്ന്. കാരണം എനിക്ക് പനിയൊക്കെ വന്നിട്ടുണ്ട് ഹിമാലയ കയറിയ ശേഷം. ഗ്രാമത്തിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്, പഴയ ഒരു ഗ്രാമം കേട്ടോ, ചിറ്റോങ് എന്നാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ പേര്. കല്ലും മണ്ണൊക്കെ കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കൃഷിയാണ് കേട്ടോ മെയിൻ ആശ്രയം. മട്ടറാണ്, ഗ്രീൻ പീസാണ് ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി ഉൽപ്പന്നം പറയുന്നത്. ഗ്രീൻ പീസും സമ്പ എന്ന് പറയും, സമ്പ എന്ന് പറഞ്ഞാൽ ബാർലി, ബാർലീൻ്റെ ഒക്കെയാണ് കൃഷിയാണ് ഇവിടെ ഉള്ളത്. പഴയ ഒരു ഗ്രാമപ്രദേശം, ഇവിടുത്തെ ജനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ ഹോം സ്റ്റേ തപ്പി നടക്കണം കേട്ടോ, ഭയങ്കര പൈസ പറയുന്നത്, അതാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. നമസ്തേ ജുലേ, ഹോം സ്റ്റേ മേരെ ഇതർ രുക്നേ ആജ്, ഹോം സ്റ്റേ ദേഖ്നേ ടീക്ക് ഹേ, ഈ കിത്തന സാൽ പേലേക്കെ ഗർ ഹേ, പച്ചാ സാൽ, അച്ഛ 50 വർഷം കേട്ടോ. താഴെ കണ്ട വീട് 100 വർഷം പഴക്കമുണ്ട്. സമയം ഇപ്പോൾ ഉച്ചയായി, 1 മണിയായി കേട്ടോ. ഞാനിവിടെ ഒരു വീട്ടിലാണ് ഉള്ളത്, വീട്ടിലത്തെ സ്റ്റേ ആണ്. വീട്ടുകാരെ പറ്റിപ്പെടുത്താൻ പറ്റത്തില്ല, അവർക്ക് എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ്, അപ്പം നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. പിന്നെ നിൽക്കുന്ന റൂം ഇതാണ് കേട്ടോ, ഏകദേശം 500 രൂപയാണ് ഈ റൂമിൻ്റെ പൈസ. ഡബിൾ ബെഡാണ് കേട്ടോ വരുന്നത്. ഇവിടെ അധികം ഫാമിലീസും കപ്പിൾസും ഒക്കെയാണ് സഞ്ചരിക്കാൻ വരുന്നത്. ഞാൻ എൻ്റെ തനിച്ചുള്ള യാത്ര കൊണ്ട് എനിക്ക് ഇങ്ങനെ റൂം യൂസ് ചെയ്തേ പറ്റൂ. ഡയറക്റ്റ് ഹിമാലയം ഇറങ്ങി വന്നുകൊണ്ട് നല്ല എന്താണ് തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്ന പനിയൊക്കെ വന്നത് എനിക്ക്, അതാണ് ഞാൻ വേഗം സ്റ്റേ നോക്കിയത്. ഇതാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന ഗ്രാമം. ഇപ്പോൾ മുകളിൽ കണ്ടോ മൊത്തം എന്താണ് കോടമഞ്ഞാണ്, വേഗം ഫോഗ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫ്രഷൊക്കെ ആയ കേട്ടോ, റൂം അത്യാവശ്യം ഓക്കെയാണ്. ഇവിടെ ഒരു പാവയൊക്കെ കാണുന്നുണ്ടല്ലോ, എനിക്ക് രാത്രി പേടിക്കാൻ ഇത് ധാരാളമാണ് സത്യം പറഞ്ഞു. ഇത് കണ്ടാൽ ഞാൻ പേടിക്കും കേട്ടോ, ഞാൻ എടുത്ത് കട്ടിൻ്റെ സൈഡിലടിയും വെക്കും രാത്രിയാകുമ്പോൾ. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതാണ് റൂമിൻ്റെ ഉള്ള ഭാഗം, വേഗം കാര്യങ്ങളൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഭക്ഷണം രാത്രിയൊക്കെ ഇവിടെ നിന്ന് കഴിക്കും, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് കുറച്ച് എക്സ്പെൻസാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കും കേട്ടോ. കാലാവസ്ഥ മൊത്തം മാറി ഇവിടുത്തെ, ഞാൻ കാണിച്ചു തരാം. മേ ബി എന്താണ് സ്നോഫാളിന് നല്ല ചാൻസ് ഉണ്ട്. കാലാവസ്ഥ എന്താണ് മൈനസിലൊക്കെ കേട്ടോ പോകുന്നത് പെട്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു സമയം, അതായത് ജൂണിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വിൻ്റർ എന്തായിരിക്കും അവസ്ഥ. -35 വരെ 7 മാസം അല്ലെങ്കിൽ 5 മാസം ഇവർക്ക് എക്സ്ട്രീം ആയിരിക്കും കേട്ടോ, -20 ആയിരിക്കും മാക്സിമം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇവർ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ച് നിങ്ങൾ നോക്കി. നിങ്ങൾ അതിൻ്റെ ഉദാഹരണം കേട്ടോ, ഇങ്ങനെ നിർമ്മിച്ച വീടുകളൊക്കെ. ഞാൻ താമസിക്കുന്ന ഒരു വീട്ടിലാണ്, എന്തായാലും വളരെ സന്തോഷം. ഇവിടെ പൂച്ചയൊക്കെ ഉണ്ടോ കേട്ടോ, പൂച്ചയൊക്കെ ഈ ഒരു തണുത്ത പ്രദേശത്തിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങി വന്നത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഹിമാലയത്തിൽ നിന്ന്, ഈ കാണുന്ന മലകണ്ടോ അതിൻ്റെ തൊട്ട് ബാക്കുന്ന കേട്ടോ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്രാമം. നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിക്കും കേട്ടോ. ഞാൻ കാസയിലേക്കാണ് പോകുന്നത്, നടന്നിട്ടല്ല പോകുന്നത്, കാരണം നടന്നു പോകാനാവില്ല, തീരെ വയ്യായികയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് HRTC ഉണ്ട്, അതായത് രാവിലെ 7 മണിക്ക് കാസയിലേക്ക് പോകും. ഗവൺമെൻറ് ബസ്സിനാണെങ്കിൽ ചുരുങ്ങി 100 രൂപയെ കൊടുക്കേണ്ട കേട്ടോ. ഇവിടെ ടാക്സിക്ക് എത്ര ചാർജ് അറിയോ, ടാക്സിക്ക് 5000 രൂപയൊക്കെയാണ് ചാർജ് കേട്ടോ. നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ, കാരണം അവിടെ നിന്നാണ് വണ്ടിയും വരേണ്ടത്. സ്ഥലമൊക്കെ ഭയങ്കര പൈസ കേട്ടോ ഭക്ഷണത്തിനൊക്കെ. അത് ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എത്രയോ സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്ററിലൊക്കെ എത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവർക്ക് വിൻ്ററിൽ എത്തിക്കേണ്ട പൈസ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നോർമലാണ്. ഇതേ പൈസ തന്നെയാണ് ഇന്ത്യയിലെ ഗോവയിൽ വരെ എടുക്കുന്നത് കേട്ടോ. ഗോവയിൽ ഇവിടെ ജീവിക്കുന്നതിനെക്കാട്ടി എക്സ്പെൻസാണ് ഗോവയിലൊക്കെ ഉള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലൈഫൊക്കെ എത്ര മനോഹരമാണെന്നറിയോ. ഞാൻ ലോസർ ഗ്രാമത്തിലേക്ക് വന്ന അതേ ബസ് തന്നെയാണ് പിറ്റേ ദിവസം. ലോസറിൽ നിന്നും കാസയിലേക്ക് പോകുന്ന ബസ്സാണ്. ഞാനടക്കം 2 ഗ്രാമവാസികൾ മാത്രമാണ് ബസ്സിലുള്ളത്. അതായത് ഗ്രാമത്തിലൂടെ ഓടുന്ന ബസ്സാണല്ലോ, നടന്നു പോകാൻ ഇവിടെ പെർമിഷൻ ഇല്ല, കാരണം ഒറ്റപ്പെട്ടു പോകും. അങ്ങനെയുള്ള വിദൂര ദേശമാണ്. അടുത്ത യാത്ര ഇനി കാസയിൽ എത്തിയിട്ട് വേണം പോകാൻ വേണ്ടി. ലോസർ ഗ്രാമത്തിൽ നിന്നും ഞാൻ കാസയിൽ എത്തിയിരിക്കുകയാണ്. ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പാണ് കേട്ടോ, വെയിൽ ഇടക്കിടക്ക് കിട്ടുന്നുണ്ട്. ഇന്നത് മാത്രമല്ല, ഞാൻ 4 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കുക കൂടി ചെയ്തു. എന്നിട്ട് ഞാൻ ടെൻ്റ് അടിച്ചിട്ടില്ല, ഇവിടെ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് വിരിച്ച് കുറച്ച് സമയം കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ, കാരണം ഉറക്കം വളരെ കുറവാണ്. ഇത് കണ്ടോ ചാർജ് എങ്ങനെ കുത്തില്, കുറേ ആൾക്കാർക്ക് ഡൗട്ടാണ്. ഇതേപോലത്തെ 2 പവർ ബാങ്ക് ഉണ്ട്, അങ്ങനെയാണ് മൊബൈലും എൻ്റെ ക്യാമറയൊക്കെ ഞാൻ ചാർജ് കുത്തുന്നത്. ക്യാമറ പറഞ്ഞാൽ ഗോപ്രയാണ്, മൊബൈൽ തന്നെയാണ് മെയിൻ ക്യാമറ. എൻ്റെ വലിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഭക്ഷണം ഇവിടുന്ന് വെച്ച് കഴിക്കണം. കുക്ക് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തില്ല, കാരണം വീഡിയോ ലെങ്ത് ആവും. ഓൾറെഡി ഞാൻ എന്താണ് ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ, പിന്നെ നിങ്ങൾക്കത് മടുപ്പാവും എപ്പോഴും കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തുമ്പോൾ. നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാമ്പിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു വേർത്തുന്ന ഒരു കുക്കിംഗ് വീഡിയോ കൊണ്ടുതരാം കേട്ടോ. സ്പിറ്റി നദിക്ക് അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
ആൾട്ടിറ്റ്യൂഡ് 3,900 meter ആണ്. 3,900 meter എന്ന് പറയുമ്പം ഏകദേശം 12,000 feet കേട്ടോ. തൊട്ട് താഴെയിലൂടെയാണ് സ്പിറ്റി നദി പോകുന്നത്. താഴെ നിന്ന് ഇറങ്ങാൻ പോയില്ല. നിങ്ങൾക്ക് ഈ ആകാശം, നീലാകാശം, മഞ്ഞു മലകൾ, പച്ചവിരിച്ച മൈതാനം, അവിടെ കിടന്നുറങ്ങി വീണ്ടും യാത്ര തുടങ്ങും എന്ത് സന്തോഷമാണെന്നറിയോ. ഇവിടെ നിന്ന് ഇനി അടുത്ത പരിപാടി എന്ന് വിചാരിച്ചാൽ കിബർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കിബർ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 20 kilometer ഉണ്ട്. നടന്നല്ല പോകുന്നത്. കുറച്ച് ദിവസമേ ആരോഗ്യ പ്രശ്നമുണ്ട്. സ്പിറ്റിയിലൂടെ നടന്നു പോകുന്നത് വളരെ റിസ്ക്കാണ്. അപ്പം ഗവൺമെൻറ് ബസ്സുണ്ട് 5 മണിക്ക്. അതിൽ കയറിയിട്ടാണ് ഞാൻ കിബറിലേക്ക് പോകുക കേട്ടോ. കുറച്ച് നടക്കും എന്തായാലും കിബർ എത്തിക്കഴിഞ്ഞാൽ, കാരണം ഗ്രാമത്തിലേക്ക് ഒന്ന് കയറി പോകേണ്ടതായിട്ടുണ്ട്. വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന കിബറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കിബർ സമുദ്രനിരപ്പിൽ നിന്നും 4,270 meter സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഒന്നാമത് ഫസ്റ്റ് ഹയസ്റ്റ് വില്ലേജ് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ്. ഇവിടെ നിന്ന് 30 kilometer മാറിയിട്ടുള്ള കോമിക്കാണ് വേൾഡ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഈ കാണുന്ന കിബറാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ് കേട്ടോ. മണ്ണ് കാണാൻ പറ്റും. മണ്ണും മരവും കല്ലും കൊണ്ടാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ ആണ്. എന്തായാലും ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. കിബർ എന്ന് പറയുന്നത് അതായത് വിൻ്റർ സമയത്ത് 7 months എക്സ്ട്രീം വിൻ്റർ മഞ്ഞ് വീഴുന്നൊരു സ്ഥലമാണ്. കഴിഞ്ഞ വർഷം കൂടെ വീണ മഞ്ഞെന്ന് പറയുന്നത് -38 degree വരെയാണ് കഴിഞ്ഞ വർഷം കൂടെ ടെമ്പറേച്ചർ വന്നത് കേട്ടോ. -38 degree നമ്മൾ ഓർക്കണം. കിബർ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടിയാണ്. സ്നോ ലെപ്പാർഡ് എക്സ്പ്ലോറേഷൻ നടത്തുന്ന ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ കിബർ എന്ന് പറയുന്നത്. അതായത് മഞ്ഞു പുലികൾ കാണാനുള്ള ട്രക്കിംഗ് ഒക്കെ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ധാരാളം മഞ്ഞു പുലികളുണ്ട്. പിന്നെ കാട്ടിൽ ജീവിക്കുന്ന ആടുകൾ, കരടികളൊക്കെ വസിക്കുന്ന ഒരു ഹിമാലയ റീജിയൻ കൂടിയാണ് കേട്ടോ ഇത്. ട്രാൻസ് ഹിമാലയത്തിലാണ് കിബർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് മാത്രമാണ് ഇവിടെ ഗവൺമെൻറ് ബസ്സിൻ്റെ സർവീസ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ ഗവൺമെൻറ് ബസ് കിട്ടില്ല കേട്ടോ. മൊത്തം മഞ്ഞായിരിക്കും. നിങ്ങൾക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും ഇത്ര ഉയരത്തിലേക്ക് വരുമ്പോൾ മഞ്ഞു വീഴ്ച കൂടുതലായിരിക്കും. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞ് വളരെ സന്തോഷമാണ്. ഇപ്പോൾ പോലും ഇവിടെ ഒടുക്കത്തെ തണുപ്പാട്ടോ. നോർമൽ 4 degree ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല തണുപ്പാണ്. കൈയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കൂടി നമുക്കൊന്ന് സഞ്ചരിക്കാം. ചെറിയൊരു കാര്യമില്ല കേട്ടോ. ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് കൃഷിക്ക് പുറമെ ഹോം സ്റ്റേ ആണ്. ഇതേപോലെയുള്ള ഹോം സ്റ്റേ ആണ്. വീടും ആൾക്കാർ വരുമ്പോൾ താമസിക്കാനുള്ള ഒരു റൂമും കൊടുത്തിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. വിൻ്റർ സമയത്ത് അവരങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തായാലും വളരെ ഹാപ്പിയായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഗ്രാമത്തിലൂടെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ വീടുകൾ കാണാൻ സാധിക്കും. വീടിൻ്റെ ആർക്കിടെക്ചറും കാണാൻ സാധിക്കും. ഒരു പെട്ടി പോലെയാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മളൊരു പെട്ടിയില്ല, ഒരു ചതുരം, സമചതുരം എന്നൊക്കെ പറയാറില്ലേ, അതേപോലെയാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഷേപ്പൊക്കെ ഒരേ ഷേപ്പാണ്. ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് ബുദ്ധ കൾച്ചറാണ് കേട്ടോ. ബുദ്ധിസ്റ്റാണ് ഇവിടുത്തെ ആൾക്കാർ. 90% ബുദ്ധിസ്റ്റാണ് ഇവിടെ ജീവിക്കുന്നത്. കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നതാണ്. ഹായ്. എന്തോ ഒരു ഡിഫറെൻ്റ് സ്ഥലം കേട്ടോ. സമയം ഇപ്പോൾ എന്താണ്, 10 o'clock. 10 o'clock ഇവിടെ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്നത്. ഇതൊക്കെ ഉണ്ടോ സഞ്ചാരികൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. HR ഹരിയാന. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഇവരുടെ കച്ചവടം നടക്കുന്നത്. ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളും, ജീവിച്ചു പോകാനുള്ള പൈസ ഒക്കെ ഇവർക്ക് കിട്ടുന്നത്. ഇത് ടാക്സിയാണ്. സഞ്ചാരികൾ വന്ന ഷെയർ വണ്ടിയൊക്കെ ഇല്ലേ. ഹായ്. സ്ഥലം അടിപൊളി കേട്ടോ. ഗ്രാമം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. തണുപ്പാണ് കാലാവസ്ഥ. കുറച്ചുകൂടി മുകളിൽ വന്നപ്പോൾ കണ്ട വീടാണ്. മൊത്തം മണ്ണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം കേട്ടോ. അത് ചോദിച്ചാൽ മഞ്ഞ് കാലത്ത് ഈ വീടിൻ്റെ പകുതിയോളം ഇവിടെ മഞ്ഞ് വീഴും. അതാണ് കേട്ടോ ഇവിടെ ഇവരെ സമ്മതിക്കണം. ഞാൻ പറഞ്ഞു -38 വരുന്നത് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ല. ഇത് ഇവിടുത്തെ ഒരു വീടാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ ചെറിയൊരു വീടുകളാണ്. ആൾക്കാർ താമസിക്കുന്ന സിറ്റുവേഷൻ ചെറിയ കാര്യമല്ല കേട്ടോ. ഹായ് ജൂലേ. ജൂലേ കേരള കേരള ഗയ ഇതിരിയേ. ഈ കേ ഹോം സ്റ്റേ. അച്ഛ ടീക്ക് ടീ. മാത്യു തോമസ് ആണ് ആൾ ഇവരുടെ വീട്ടിൽ താമസിച്ചുണ്ട് പറയുന്നത്. ടീക്ക് ഹായ്. ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട്. സ്ഥലം എന്താ അടിപൊളിയല്ലേ. ഇവിടെ ചാണകം ഇവർ ശേഖരിച്ചു വെക്കും വിൻ്റർ ആകുമ്പോൾ, കാരണം തീ ഇടാൻ വേണ്ടി ബെറ്റർ ആണ് കേട്ടോ ചാണകം എന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഓഹോ
ഒരു ഡിഫറെൻ്റ് സ്ഥലം കേട്ടോ. വീടുകളൊക്കെ നിർമ്മിച്ച രീതി അങ്ങനെ എടുത്തു വരേണ്ട കാര്യം. ഒരു പെട്ടി പോലെ, എനിക്ക് എന്തോ ഒരു അത്ഭുതം തോന്നി കേട്ടോ പെട്ടി പോലെ വീട് കാണുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് കിബർ എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുന്നത് കേട്ടോ. കിബറിൽ നിന്നും യാത്ര ചെയ്ത് ഞാൻ എത്തിയിരിക്കുന്നത് കാസയിലാണ്. നിങ്ങൾ നേരത്തെ എനിക്ക് ഭക്ഷണം തരുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ഗ്രാമത്തിലെ അവരമ്മ. ഇവിടെ റൂമൊക്കെ എല്ലാവരും ബുക്ക് ചെയ്തു കേട്ടോ, പൈസ കൊടുത്ത് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട്. എനിക്ക് കിട്ടിയ ഭാഗ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ പറഞ്ഞാൽ ഗ്രാമത്തിലെ ആൾക്കാർ എനിക്ക് തരുന്ന സന്തോഷം കൂടിയാണെന്ന് പറയാം. ഇത് കണ്ടു, ഈ കാണുന്ന റൂം മൊത്തം ബുക്കഡാണ്. ഞാൻ വന്ന് ചോദിച്ചു എനിക്ക് റൂം തരുമോ, താമസിക്കാൻ ടയേർഡാണ്. അപ്പോൾ അമ്മ അത് ചെയ്ത കാര്യം എന്തറിയോ, ഇത് ഇവരെ തന്തൂർ റൂമാണ്. നല്ലതുപോലെ കസ്റ്റമർ വരുമ്പോഴും ഇല്ലെങ്കിൽ വിൻ്റർ സമയത്ത് ഇവരുടെ കുടുംബത്തിലെ ആൾക്കാർ മൊത്തം ഇങ്ങനെ ഇവിടെ തീ കണ്ടോ, ഈ തന്തൂറിൽ നടക്ക് തീയിടും. കാരണം -20-25 വരുന്ന സ്ഥലങ്ങളാണല്ലോ വിൻ്ററിൽ. തീയിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുന്ന റൂം എനിക്ക് തന്നു കേട്ടോ. വേറെ ഒരാൾ ഇവിടെ വരില്ല, നിനക്ക് മാത്രമുള്ള റൂമാണ്. ഒരു ദിവസം താമസിച്ച് എനിക്ക് പോവാറിഞ്ഞിട്ട് തന്നു കേട്ടോ. എന്തായാലും വളരെ ഹാപ്പിയാണ്. എൻ്റെ ലഗേജൊക്കെ കണ്ടോ, ഇവിടെ എവിടെ വേണമെങ്കിലും എനിക്ക് കിടന്നുറങ്ങാം. ഈ ലോക്കും ഉണ്ട് കേട്ടോ, ഈ റൂമിൻ്റെ പൂട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. എന്തായാലും വളരെ ഹാപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കൂടിയാണെന്ന് പറയാം. അപ്പോൾ ഇന്നിവിടെ താമസിക്കും. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അതുമാത്രമല്ല, സ്പിറ്റി വാലിയിൽ നിന്ന് ഞാൻ പോവുകയാണ് കേട്ടോ അടുത്ത ലൊക്കേഷനിലേക്ക്. കൂടുതൽ കാഴ്ചകളുമായി ഞാൻ ഉടനെ വരിക. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം. തൽക്കാലം ബൈ.